സ്വന്തമായി ഉലകം ചുറ്റുന്ന വാലിബനോ ആറുമാസം വിദേശത്തായിരുന്നുവെന്ന് വിവരാവകാശ മറുപടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്ത് ചെലവഴിച്ചത് ആറുമാസം എന്നാണ് വിവരാവകാശ മറുപടി. 173 ദിവസത്തോളം പിണറായി വിദേശ യാത്രയിലായിരുന്നുവെന്ന് മറുപടി നൽകിയത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പ്രോട്ടോകോൾ വകുപ്പാണ്. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് CR പ്രാണകുമാറിന്റെ വിവരാവകാശ ചോദ്യത്തിനാണ് പ്രോട്ടോകോൾ വകുപ്പ് മറുപടി നൽകിയത്. 2016, 2017, 2018, 2019, 2022, 2023, 2024 എന്നീ വർഷങ്ങളിലായിരുന്നു പിണറായിയുടെ ആറുമാസത്തെ വിദേശയാത്ര. കോവിഡ് പടർന്നു പിടിച്ച കാലമായ 2020-ലും 2021-ലും പിണറായി വിദേശയാത്ര നടത്തിയില്ല. 2016 UAE യിലേക്കായിരുന്നു മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള പിണറായിയുടെ ആദ്യ വിദേശയാത്ര. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന നളിനി നെറ്റോ യാത്രയിൽ പിണറായിയെ അനുഗമിച്ചിരുന്നു. 2017-ൽ പിണറായി 5 ദിവസവും ബഹ്റിൻ സന്ദർശിച്ചു. നളിനി നെറ്റോ ഈ യാത്രയിലും പിണറായി അനുഗമിച്ചു. 2018-ൽ 3 തവണയും അമേരിക്കയും 1 തവണ UAE യും സന്ദർശിച്ചു. 2019-ൽ നെതർലൻഡ്സ്, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, UK, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചു. 2 തവണ UAE യും സന്ദർശിച്ചു. കോവിഡ് പിടിപെടുന്നതോടെ 2020-ലും 2021-ലും മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയില്ല. 2022-ൽ അമേരിക്കയിൽ 2 തവണയും UAE യിൽ 2 തവണയും സന്ദർശിച്ചു. കൂടാതെ 2022-ൽ നോർവേയിലും UK യിലും സന്ദർശിച്ചു. 2023-ൽ അമേരിക്ക, ക്യൂബ, UAE എന്നിവിടങ്ങൾ സന്ദർശിച്ച പിണറായി 2024-ൽ പറഞ്ഞത് ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE എന്നിവിടങ്ങളിലേക്കായിരുന്നു. മിക്ക യാത്രയിലും ഭാര്യ കമല, കൊച്ചുമകൻ ഇഷാൻ, മകൾ വീണ വിജയൻ എന്നിവർ പിണറായിയെ അനുഗമിച്ചിരുന്നു. എന്നാൽ വിവരാവകാശ മറുപടിയിൽ പിണറായിയെ അനുഗമിച്ചവരുടെ ലിസ്റ്റിൽ മകൾ വീണ വിജയന്റെ പേര് അപ്രത്യക്ഷമായി. മാസപ്പഴി കേസിൽ വീണ വിജയൻ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ വീണ വിജയന്റെ പേര് അപ്രത്യക്ഷമായതിൽ ദുരൂഹതയുണ്ടെന്നാണ് അഡ്വക്കേറ്റ് CR പ്രാണകുമാർ ആരോപിക്കുന്നത്. പിണറായിയോടൊത്തുള്ള വിദേശയാത്രയിൽ വീണ വിജയൻ തന്റെ കമ്പനി എക്സാലോജിക്കിന് വേണ്ടി എന്തെങ്കിലും ബിസിനസ് ഇടപാട് നടത്തിയോ എന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. അതിനിടയിലാണ് പിണറായി അനുഗമിച്ചവരുടെ ലിസ്റ്റിൽ നിന്നും മകൾ വീണ വിജയൻ അപ്രത്യക്ഷയായതും.